ഹായ്, നമസ്കാരം. എല്ലാവർക്കും ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ രാജാറാം, ഹരിമുരളിയിലെ ഷാജി സാറിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ഞാൻ ആർവിൽ കോളേജിൽ ഗാനഭൂഷണും ഗാനപ്രവീണയും മ്യൂസിക് എം എയും പഠിച്ചിട്ടുള്ള ഒരു വോക്കൽ ആർട്ടിസ്റ്റാണ്. ഇന്നത്തെ എൻ്റെ വിഷയം ഈ ഗ്രൂപ്പിൽ അവതരിപ്പിക്കേണ്ടത് വർണ്ണങ്ങളുടെ പ്രാധാന്യമാണ്. വർണ്ണങ്ങളെക്കുറിച്ച് കുറച്ച് വിവരണം എൻ്റെ അറിവിലുള്ളത് ഞാൻ നിങ്ങൾക്കായി പങ്കുവെക്കുകയാണ്. നമുക്ക് സഭാഗാനങ്ങളെന്നും അഭ്യാസഗാനങ്ങളെന്നും രണ്ട് വിഭാഗമാണ് നമ്മുടെ കർണാടക സംഗീതത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ സപ്തസ്വരം, വരിശകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അലങ്കാരവും ഗീതവും സ്വരജതിയും ജതിസ്വരങ്ങളും കഴിഞ്ഞതിന് ശേഷം തുടങ്ങുന്ന അഭ്യാസ ഗാനരൂപമാണ് വർണ്ണമെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിൽ കൂടി ഈ ഒരു വർണ്ണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് സഭാഗാനങ്ങളിലും ഇത് ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഇത് അഭ്യാസഗാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭ്യാസഗാനമാണ്. എന്നാൽ സഭാഗാനമാണോ എന്ന് ചോദിച്ചാൽ അതിലും ഉണ്ട് ഇതിൻ്റെ സ്ഥാനം. കാരണം തന്നെ ഈ വർണ്ണത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വർണ്ണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തന്നെ സാഹിത്യ ഭംഗി നോക്കിയല്ല, നമ്മളുടെ വോക്കൽ കോഡിന് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവർക്ക് എത്രമാത്രം ഇത് ഉപകാരപ്രദമാകും എന്ന അടിസ്ഥാനത്തിലാണ് ഈ വർണ്ണം രചിച്ചിട്ടുള്ള എല്ലാ വാഗ്യകാരന്മാരും നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നത്. അവർക്ക് ആദ്യം തന്നെ ഒരു വളരെ വളരെ വിലയേറിയ ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ വർണ്ണം എന്ന് പറയുന്നത് നമ്മൾ കീർത്തനങ്ങൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഇനമാണ്. കാരണം നമ്മൾ ഡയറക്റ്റ് ഒരു കീർത്തനത്തിലേക്ക് പോകുമ്പോൾ കീർത്തനത്തിൻ്റെ സംഗതികൾ എല്ലാം നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ അനായാസേന കിട്ടിയെന്ന് വരില്ല. വളരെ അപൂർവമായ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള കലാകാരന്മാർക്ക് മാത്രമേ അങ്ങനെ വർണ്ണം പഠിക്കാതെ തന്നെ പാടുവാൻ സാധിക്കുകയുള്ളൂ. എന്നാലൊരു കോമൺ ആയിട്ട് നമ്മൾ വർണ്ണം പഠിച്ചതിന് ശേഷം കീർത്തനം പഠിച്ചു കഴിഞ്ഞാൽ വർണ്ണങ്ങളിലുള്ളതിൻ്റെ പകുതിയേ ഉള്ളൂ കീർത്തനങ്ങളിൽ എന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് വർണ്ണം. വർണ്ണത്തിൽ പ്രധാനമായും ആദിതാള വർണ്ണങ്ങൾ, അടതാള വർണ്ണങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ തന്നെയാലും വർണ്ണം പല രൂപത്തിലാണുള്ളത്. താനവർണ്ണങ്ങൾ, പദവർണ്ണങ്ങൾ, ധരുവർണ്ണങ്ങൾ, ഇതിൽ നമ്മൾ താനവർണ്ണങ്ങളാണ് സാധാരണയായി നമ്മൾ പാടി വരുന്നത്. നിരവധി വർണ്ണങ്ങൾ നമുക്കായിട്ട് വാഗ്യകാരന്മാർ സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർണ്ണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർണ്ണത്തിൽ അകാരം, ഇകാരം, ഉകാരം, യകാരം അങ്ങനെ എല്ലാ മേഖലകളിലും കടന്നു പോകുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമ്മളൊരു കാമ്പോജി അടതാള വർണ്ണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർണ്ണം എടുത്ത് നോക്കുക, അതിൽ അപ്പം ഈ അമന്നു ആ വന്നു ഭ, ഇതിൻ്റെ ഒരു അകാരമാണ് ഭു സ നോ തീ ജയസേനു അപ്പൊ അവിടെ വേറൊരു രൂപം വന്നു കൃപൂ സമയ നമ്മൾ ഇത് തന്നെ ഫാസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സരസി ജന ഭനീനോ സഹനോ ജയസേ നൂറ ചല കൃപകജൂജു ഡഗി ദീസമയമോ ഇങ്ങനെയാണ് വർണ്ണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം വർണ്ണം പഠിക്കുന്നത് കൊണ്ടും വർണ്ണം സാധകം ചെയ്യുന്നതുകൊണ്ടും നമുക്ക് കീർത്തനങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് നമുക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതുകൂടാതെ മനോധർമ്മ രാഗാലാപന, മനോധർമ്മ സ്വരം, അതുപോലെ മനോധർമ്മ താനം, രാഗദാനം, പല്ലവി, ഇതെല്ലാം പാടുമ്പോൾ നമുക്ക് പാടാനുള്ള ടിപ്സ് എല്ലാം ഈ വർണ്ണത്തിൽ ഇൻക്ലൂഡിംഗ് ആണെന്നുള്ളതാണ് ഈ വർണ്ണത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിപ്പോൾ താനം പാടണമെങ്കിലും വർണ്ണം സാധനം ചെയ്ത് കഴിഞ്ഞാൽ സാധിക്കും. സ്വരങ്ങൾ പാടുന്നെങ്കിലും നമുക്ക് ഇതിനകത്ത് എല്ലാ കണക്ഷനും ഈ
വർണ്ണങ്ങളിൽ കിടപ്പുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് മനോധർമ്മം പാടുവാൻ സാധിക്കാത്ത, മനോധർമ്മ സ്വരമോ മനോധർമ്മ രാഗമോ പാടുവാൻ സാധിക്കാത്തവർ വർണ്ണം പല പ്രാവശ്യം, ഏത് രാഗത്തിലാണോ അവർക്ക് പാടേണ്ടത് അത് പല തരത്തിൽ ഉള്ള വർണ്ണങ്ങളുണ്ട്. ആ വർണ്ണങ്ങൾ എല്ലാം എടുത്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് മനോധർമ്മമായിട്ട് സ്വരങ്ങൾ വന്ന് ചേരുമെന്നുള്ളതാണ് വർണ്ണത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എല്ലാവരും വർണ്ണത്തിന് വളരെയധികം പ്രാധാന്യം നൽകി വേണം വർണ്ണം അഭ്യസിക്കുവാനും പ്രാക്ടീസ് ചെയ്യുവാനും എന്നുള്ളതാണ് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഈ കാര്യങ്ങളിൽ പറയാനുള്ളത്. ഇപ്പോൾ രാഗമാലിക വർണ്ണങ്ങളുണ്ട്, നവരാഗമാലിക വർണ്ണങ്ങൾ അതൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ വർണ്ണങ്ങളിൽ അടതാള വർണ്ണങ്ങൾ, രൂപകതാളത്തിൽ വർണ്ണങ്ങൾ ഉണ്ടെങ്കിലും വളരെ തുച്ഛമായിട്ടാണത് കണ്ടുവരുന്നത്. അതുപോലെ പദവർണ്ണങ്ങൾ, പദവർണ്ണങ്ങളിൽ ഇത്രമാത്രം ഈ നമുക്ക് സ്വരങ്ങൾ പാടാനുള്ള അത്രയും നമുക്ക് ടിപ്സ് കിട്ടുന്നില്ല. ഏറ്റവും കൂടുതൽ താനവർണ്ണങ്ങളിലാണ് ഇത് കിട്ടുന്നത്. അടതാള വർണ്ണങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം, മാക്സിമം പഠിക്കാവുന്നത്രയും പഠിക്കണം. അതാണ് ഈ വർണ്ണങ്ങളെക്കുറിച്ച് ഒരു ചെറുതായിട്ടുള്ളൊരു വിവരണം. എല്ലാവർക്കും നന്ദി.